ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ സർക്കാർ പരിപാടികളിൽ നിന്നും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തെ ഒഴിവാക്കുന്നതായി പരാതി നിയമസഭാ പ്രാതിനിധ്യമുള്ള പാർട്ടിയായിട്ടും തങ്ങളെ മാറ്റി നിർത്തുന്നത് പ്രതിഷേധാർഹമാണെന്നും ജില്ലാ സെക്രട്ടറി ജോൺ ആടുപാറ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു പ്രാദേശിക പാർട്ടിയാണ് നിയമസഭയിൽ ഒരു എം എൽ എ ഉണ്ട് ഞങ്ങൾക്ക് ശ്രീ അനൂപ് ജേക്കബ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് എന്നുള്ളത് അപ്പോൾ ആ പാർട്ടിയിലെ ചേരക്കര നിയോജമണ്ഡലിൽ നല്ലൊരു കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് ഞാനതിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് നിയോജമണ്ഡലം പ്രസിഡന്റ് കമ്മിറ്റി ഉണ്ട് ഈ അടുത്ത കാലത്ത് പല സർക്കാർ പരിപാടികളിലും ഞങ്ങളെ തീർത്തും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഒരു പ്രവണത കണ്ടുവരുന്നു കുറേ കാലമായി അത് തുടങ്ങിയിട്ട് ഇപ്പം അടുത്ത ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം ഈ അടുത്ത് ഒരു നാല് ദിവസം മുമ്പ് ചേലക്കര എസ് എം ടി ഹൈസ്കൂൾ ഹൈടെക്ക് ആക്കുന്നതിന് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായിട്ട് നമ്മുടെ പ്രിയ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പല മന്ത്രിമാരും എം എൽ എയും എം പിയും ഒക്കെ പങ്കെടുത്തൊരു ചടങ്ങ് ആ ചടങ്ങിൽ ചേലക്കര നിയോജകമണ്ഡലത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ പിന്നെ കോൺഗ്രസ് എസ് എൻ സി പി തുടങ്ങിയ എല്ലാ പാർട്ടികളെ കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിനെ മാത്രം ഒഴിവാക്കി അത് ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരുടെ കുറ്റമാണെന്നോ ആരാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ വലത്തിൽ ഞങ്ങളെ ഇപ്പോൾ ഒരു പരിപാടിയും അവർ ക്ഷണിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാരണം രണ്ട് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കുട്ടിഘോഷിക്കുന്ന പരിപാടിയാണ് നാളെ പഴയന്നൂർ നടക്കുന്ന മറ്റേ സബ്സ്റ്റേഷൻ പുതിയ ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം ഈ പറഞ്ഞ മാതിരി ഈ നിയോജ മണ്ഡലത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ക്ഷണിച്ചൊരു ചടങ്ങാണ് അത് മുസ്ലിം ലീഗ് കോൺഗ്രസ് എസ് എൻ സി പി കോൺഗ്രസ് ബി ജെ പി സി പി എം മുതലായ സി പി ഐ മുതലായ എല്ലാ പാർട്ടികളും ഉണ്ട് ഞങ്ങളെ മാത്രം ആ ഇത് എന്താ ക്ഷണിക്കാത്തതിൻ്റെ ഒരു ഒരു കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല പ്രത്യേകിച്ച് ഒരു നിയമസഭാ പ്രാതിനിധ്യമുള്ളൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പിന്നെ ആ ഒരു കാരണം പറയാം ചില പാർട്ടികളിൽ എം എൽ എ ഇല്ലാത്ത പാർട്ടികളുണ്ട് ഇത് ഞങ്ങളുടെ പാർട്ടിക്ക് എം എൽ എ ഉള്ളതാണ് അംഗീകരിച്ച പാർട്ടിയാണ് അതുകൊണ്ട് ആ ആ നിലയ്ക്ക് ഞങ്ങളെ ഈ സർക്കാർ പരിപാടികൾക്ക് ഒന്നുകിൽ ജനപ്രതിനിധികൾ മാത്രം ക്ഷണിക്കുക രാഷ്ട്രീയ പ്രതിനിധികൾ ക്ഷണിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളെയും ക്ഷണിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കുറേ കാലമായിട്ട് എനിക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളതാണ് പക്ഷേ അത് അങ്ങനെയാണ് അതിൻ്റെ മര്യാദ അതാണ്